നമസ്കാരം ഭാരതലൈവിലേക്ക് സ്വാഗതം. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പോലീസ് റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരെയും സംരക്ഷിക്കില്ലെന്നും ഒരു കേസും അട്ടിമറിക്കപ്പെടില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യവകുപ്പാണ് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. പോലീസ് അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും കുറ്റക്കാരെ കണ്ടെത്തുമെന്നും സർക്കാർ ഹർഷനയ്ക്കൊപ്പം നിന്ന നിലപാടിന് മാറ്റമില്ലെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഹർഷനയെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ആലോചന. നിയമവിദഗ്ധരുടെ കൂടി അഭിപ്രായം തേടിയിട്ടാവും നടപടികൾ സ്വീകരിക്കുക. MRI സ്കാനിംഗ് മെഷീൻ കമ്പനി പ്രതിനിധികളുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹർഷന കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗിൽ ശരീരത്തിൽ ലോഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതേസമയം ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ താനൂർ കസ്റ്റഡി മരണത്തിലും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസിൽ നിന്നും വീണ്ടും റിപ്പോർട്ട് തേടിയതായി മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K. ബൈജുനാഥ് അറിയിച്ചു. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും പോലീസിന്റെ കണ്ടെത്തലും പരിശോധിക്കുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ വൈകുന്നതിനാലാണ് നീതി വൈകുന്നതെന്നും K. ബൈജുനാഥ് ചൂണ്ടിക്കാട്ടി. ഹർഷന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി.